ഗൈസ് ഏതായാലും ഐ എസ് എൽ ടോപ്പ് സിക്സ് റേസ് ഫോട്ടോ ഫിനിഷിലേക്കൊന്നും പോകാതെ തന്നെ തീരുമാനമായിരിക്കുന്നു ആ ആറ് ടീമുകൾ ആര് എന്നുള്ളത് മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ എഫ് സി ഗോവ ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിവർക്കൊപ്പം ചെന്നൈ എൻ എഫ് സി ആണ് ആ ആറാമത്തെ സ്പോട്ട് ഉറപ്പിച്ചിരിക്കുന്നത് വളരെ വലിയൊരു പോരാട്ടമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈൻ എഫ് സി മത്സരം ജയിച്ചപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചാണ് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ് സി മത്സരം അത് ക്രൂഷ്യൽ ആകുമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് ജയിച്ചാൽ മാത്രമേ സാധ്യതകളുണ്ടായിരുന്നുള്ളൂ ഏതായാലും ഫോർ വൺ എന്ന് പറയുന്ന നിലയിൽ ആ ഒരു മത്സരം തോറ്റുപോയി ആക്ച്വലി ഇന്നലെ തന്നെ വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നലെ ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുകൾ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിനൊരു സാഹചര്യത്തിൽ ഇങ്ങായിപ്പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആ മത്സരം കണ്ടത് ഫോർവേൺ എന്നുള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനിങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ അവിടെ കണ്ടതിന് ശേഷമാണ് കാണാൻ പറ്റിയത് പിന്നീട് ഹൈലൈറ്റ്സ് ആണ് മത്സരം കണ്ടിട്ടുണ്ടായിരുന്നത് എനിവേ ചെന്നൈയിൻ എഫ് സി എനിക്കൊന്നൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ആ ഒരു ടോപ്പ് സിക്സ് സ്പോട്ട് ഉറപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിലൊക്കെ എട്ടാം സ്ഥാനത്തും എനിക്കൊന്ന് കുറച്ച് വർഷങ്ങളായി അവരെ ഈ ഒരു പ്ലേ ഓഫ് സ്റ്റേജിലേക്ക് എത്തിയത് അതിന് അന്ന് കാരണക്കാരനായിട്ടുള്ള അതേ കോച്ച് ഓവൻ കോയൽ തന്നെയാണ് വീണ്ടും തിരിച്ചെത്തി അവരെ ഒരു പ്ലേ ഓഫ് സ്പോർട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ടോപ്പ് സിക്സ് ഉറപ്പായെങ്കിൽ കൂടി ഷീൽഡ് റേസിൽ ഇപ്പോഴും പറഞ്ഞ പോലെ തീരുമാനമാകേണ്ടതൊക്കെ ഉണ്ട് അതിനൊരു നിർണായക മത്സരം ഇന്നുണ്ട് മോഹൻ ബഗാനും ബി എഫ് സിയും ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാന് ജയിച്ചാൽ മാത്രമേ ഇനി അവസാനത്തെ മത്സരം ഒരു ഡിസൈഡറായി മാറുകയുള്ളൂ മോഹൻ ബഗാൻ വെർസസ് മുംബൈ സിറ്റി എഫ് സി പോരാട്ടം സോ നമുക്ക് ഇന്ന് ആ ഒരു മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതുപോലെ ടോപ്പ് സിക്സിൽ ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും അതായത് പ്ലേ ഓഫ് സ്റ്റേജിലും അല്ലെങ്കിൽ സെമി ഫൈനൽസിലൊക്കെ ഏറ്റുമുട്ടുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അപ്പം സെമി ഫൈനൽ ഉറപ്പിച്ചിട്ടുള്ളത് ഓരോരു ടീം മുംബൈ സിറ്റി എഫ് സി മാത്രമാണ് ഇനിയും ഇപ്പോൾ പറഞ്ഞ പോലെ ബഗാനും ഗോവയ്ക്കും ഒക്കെ ചാൻസസ് ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു എലിമിനേറ്റർ സ്റ്റേജിൽ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് നോക്കിക്കാണ്ടാണ് ആസിഡ് സ്റ്റാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരവേളയിലായിട്ട് വരുന്നത് ഒഡീഷ എഫ് ആയിരിക്കും അതുപോലെ ഗോവയും ആൻഡ് ചെന്നൈയിൻ എഫ് സി ആയിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് ആ ഒരു പ്ലേ ഓഫ് സ്പോർട് പക്ഷേ പറഞ്ഞ പോലെ മാറ്റങ്ങൾ സംഭവിക്കാം ഇനി പറഞ്ഞതുപോലെ പോലെ ഒഡീഷ എഫ്സിക്കും അതുപോലെ ഗോവയ്ക്കും മോഹൻ ഒക്കെ മാച്ചസ് ഉണ്ട് ഇവനിപ്പം ചിലപ്പോൾ അടുത്ത മത്സരം ഗോവ ജയിച്ചിട്ട് മോഹൻ രണ്ട് മാച്ചും വിജയം നേടിയില്ല എന്നുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോവയ്ക്ക് രണ്ടാം സ്പോട്ടിലേക്കൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം മതി ആ ഒരു അഞ്ചാം സ്ഥാനം ഉറപ്പിക്കാൻ ഇപ്പോൾ അഞ്ചാം സ്ഥാനമാണേലും ആറാം സ്ഥാനമാണേലും കണക്കാണെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലേ ഓഫ് എഫ്സിൻ്റെയൊക്കെ ഒരു ഡേറ്റ്സ് കാര്യങ്ങൾ കൂടി ഐ എസ് എൽ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ രണ്ട് എലിമിനേറ്റർ മത്സരങ്ങൾ ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് നടക്കും അറിയാലോ അതൊരു വൺ ലെഗ് ആണ് അത് ഇപ്പം മൂന്നാം സ്ഥാനക്കാർ ആറാം സ്ഥാനക്കാർ നേടുമ്പോൾ മൂന്നാം സ്ഥാനത്തിൻ്റെ ഹോം വെന്യൂ വെന്യൂവിലായിരിക്കും നടക്കുക അതുപോലെ തന്നെ നാലും അഞ്ചും സ്ഥാനക്കാർ പരസ്പരം കളിക്കുമ്പം നാലാം സ്ഥാനക്കാരുടെ ഒരു ഹോം വെന്യൂ വെന്യൂലായിരിക്കും കളിക്കുക അതിനുശേഷമായിരിക്കും രണ്ട് സെമി ഫൈനൽസ് അത് ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഫസ്റ്റ് ലെഗ് പോരാട്ടങ്ങളും ഇരുപത്തി എട്ടിനും ഇരുപത്തി ഒമ്പതിനും സെക്കൻഡ് ലെഗ് പോരാട്ടങ്ങളും നടക്കും അതുപോലെ തന്നെ ഫൈനൽ മെയ് നാലാം തീയതി ആയിരിക്കും നടക്കുക എനിക്ക് തോന്നുന്നു എൻ്റെ ഐ എസ് എല്ലിലെ ഒരു ചരിത്രത്തിൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആയിട്ട് ഇത് മാറും എനിക്ക് തോന്നുന്നു ഏപ്രിൽ വരെ നീണ്ടു നിന്നതും ഈ സീസണിൽ ഇത് ആദ്യമായിരുന്നു എന്ന് തോന്നുന്നു സോ ഒരു ലോങ് സീസൺ തന്നെ ആയി അപ്പോൾ ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങളുടെ ഒപ്പിന് സുറപ്പായിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെൻസന്യ